ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നേച്ചർ ഗാർഡന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെടികളുടെ വീഡിയോയുമായിട്ടല്ല, ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളത്തിന്റെ വീഡിയോയുമായിട്ടാണ്. ഇതാണ് ബയോഡേറ്റ്. ഇതൊരു സമ്പൂർണമായിട്ടുള്ള ജൈവവളമാണ്. ഇതിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കും കൃഷികൾക്കും ചെടികൾക്കും എല്ലാ വിളകൾക്കും നമുക്ക് ഈ വളം ഉപയോഗിക്കാവുന്നതാണ്. പച്ചക്കറികളിലൊക്കെ നന്നായി കായ പിടിക്കാനും പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിലൊക്കെ നന്നായി പൂക്കൾ ഉണ്ടാവാനൊക്കെ ഈ ബയോഡേറ്റ് നല്ലൊരു വളമാണ്. പിന്നെ ജൈവവളം ആയതുകൊണ്ട് തന്നെ ഇത് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കായകൾക്കൊന്നും ഒരു കേടും ഉണ്ടാവില്ല. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റാവുന്നതാണ്. ഇത് ബയോഡേറ്റിന് വേണ്ടിയിട്ടുള്ള പ്രമോ വീഡിയോ ഒന്നുമല്ല. ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ, കാർബൺ, ഫോസ്ഫറസ്, കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാസ്യം, അങ്ങനെ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മണ്ണൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം വേരുകളൊന്നും പൊട്ടിപ്പോവാതെ നന്നായി ഇളക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഈ ബയോഡേറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ബോൺ മീലാണ്, അതായത് എല്ലുപൊടി. ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വളമാണ് ഈ എല്ലുപൊടി. എല്ലുപൊടി രണ്ടു വിധമുണ്ട്, പുഴുങ്ങിയെടുക്കുന്നതുണ്ട് ഇല്ലാത്തതുമുണ്ട്. ഇത് പുഴുങ്ങിയെടുക്കുന്ന ബോൺമീലാണ്. ബോൺമീലില് ഫോസ്ഫറസിന്റെ അളവ് 18-22% വരെയുണ്ട്. ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങള് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചെടികളുടെ വേരോട്ടത്തിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂ പിടിക്കുന്നതിനും കായ പിടിക്കുന്നതിനും ഒക്കെ ഫലപ്രദമാണ്. അങ്ങനെ വേരോട്ടം ഉണ്ടെങ്കിൽ മാത്രമാണ് ചെടികൾക്ക് മണ്ണിൽ നിന്നും പോഷകങ്ങളൊക്കെ വലിച്ചെടുത്ത് ആരോഗ്യകരമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നൈട്രജനും ഫോസ്ഫറസും കാൽസ്യവും നല്ല രീതിയിൽ എല്ലുപൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലുപൊടി ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ബയോഡേറ്റും ബോൺമീലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.